ഇപ്പോൾ നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെ സി ടു കോച്ചിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട് അവിടെയും അദ്ദേഹം സന്ദർശനം നടത്തും സി വണ്ണിലും സി ടുവിലും പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുടെ യാത്രയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഈ വന്ദേ ഭാരത് ഫ്ലാഗ് ഓഫിൽ നമ്മൾ ഇന്നലെ കൊച്ചിയിലും ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്നിറങ്ങിയ ശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ C1, C2 കോച്ചുകൾ കയറിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളല്ലേ വരുന്നത് അതെ അതെ പ്രധാനമന്ത്രി അതിലെത്തിയ ശേഷമുള്ള ട്രെയിനിന് തൊട്ടടുത്തുള്ള ദൃശ്യങ്ങളാണ് അവിടെ ലൈവ് വിഷ്വൽ കൂടിയാണ് ഇപ്പോൾ നൽകുന്നത് കുട്ടികളുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് C1, C2 അതായത് C1 കോച്ചിലും C2 കോച്ചിലുമായുള്ള കുട്ടികളുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട് ട്രെയിനിനകത്ത് കയറി അദ്ദേഹം സീറ്റിൽ പിടിച്ചു നിന്നുകൊണ്ട് ഇരുവശത്തുമുള്ള കുട്ടികളോട് സംസാരിക്കുന്നു നമുക്ക് മുഖ്യമന്ത്രിയെയും ഒപ്പം കാണാം ഗവർണറുണ്ട് അതുപോലെ തന്നെ ശശി തരൂർ MP ഉണ്ട് അങ്ങനെ എല്ലാവരെയും കാണാം അദ്ദേഹം അവിടെ ആളുകൾ പ്രധാനപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനകത്തും അദ്ദേഹം നേരത്തെ അതിനും അവിടെ ആ ഭാഗത്ത് പുറത്ത് കാത്തു നിന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അല്പസമയം മുമ്പ് നടന്ന ആ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട് ഇരുവശത്തും ആ റെയിൽവേ സ്റ്റേഷനകത്തേക്ക് കയറി പോകുമ്പോഴും ഇരുവശത്തുമുള്ള പ്രവർത്തകരെയും അവിടെ ഉണ്ടായിരുന്ന VIP അടക്കമുള്ളവരെയും അഭിവാദ്യം ചെയ്ത് അവരും ആശയവിനിമയം നടത്തി അദ്ദേഹം കടന്നു പോകുന്നു ഇപ്പോൾ ആ C1 കയറുകയാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് നേരത്തെ ഒരു കുട്ടി വരച്ച ഒരു ചിത്രമുണ്ട് ആ കുട്ടി ആ ചിത്രത്തെ പറ്റി വിശദീകരിക്കുന്നു വന്ദേ ഭാരതിന്റെ ചിത്രം തന്നെയാണ് വന്ദേ ഭാരതിന്റെ ചിത്രമാണ് നേരത്തെ അവിടെ ചില സ്കൂളുകളിൽ ഈ വന്ദേ ഭാരതിന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു മത്സരം കൂടി സംഘടിപ്പിച്ചിരുന്നു വേണു അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ചിത്രമൊക്കെയാണ് അവിടെ കുട്ടികൾ എത്തിയിരിക്കുന്നത് ഒരു കുട്ടി അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് ദേശീയ പതാകയും ഒക്കെ പിടിച്ചുകൊണ്ടാണ് ആ കുട്ടി പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നത് അങ്ങനെ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒരിക്കൽ കൂടി നേരത്തെ കണ്ട ദൃശ്യങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു അവിടെ ഇരുവശത്തുമായി എത്തുന്ന പ്രവർത്തകരെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളുണ്ട് BJP നേതാക്കളൊക്കെ ഉണ്ട് അവരുമൊക്കെ ആയി സംസാരിക്കുന്നുണ്ട് ഗവർണറെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അശ്വിനി വൈഷ്ണവ കേന്ദ്ര റെയിൽവേ മന്ത്രി അദ്ദേഹവും ഈ ദൃശ്യങ്ങളിലുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങിന് അല്പസമയത്തിനകം ഫ്ലാഗ് ഓഫ് നിർവഹിക്കപ്പെടും അതിന് മുന്നോടിയായി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും പുറത്തും അകത്തുമൊക്കെയായി അദ്ദേഹം എന്താണ് നേരത്തെ തയ്യാറാക്കിയതിനൊക്കെ അപ്പുറത്തേക്കുള്ള ചില പരിപാടികളിൽ കൂടി പങ്കെടുക്കുകയാണ് വലിയ ആഘോഷ എന്താണ് ഉത്സവ ഛായയാണ് ആ റെയിൽവേ സ്റ്റേഷനകത്തുള്ളത് അങ്ങനെ കുട്ടികളോടൊക്കെ സംസാരിച്ച് അവിടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ കണ്ട് അവരുമായി ആശയവിനിമയം നടത്തിയാണ് പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഈ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങ് പുരോഗമിക്കുന്നത് കുട്ടികളുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് C1, C2 കോച്ചുകളിലായിരുന്നു ഈ കുട്ടികളുണ്ടായിരുന്നു അവരുമായി പ്രധാനമന്ത്രി സംവദിക്കുകയും ചെയ്തു വന്ദേ ഭാരതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ കുട്ടികൾ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ അവരുമായി അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം അവരോട് ചില കുശല പ്രശ്നങ്ങൾ നടത്തുകയും അവർ ഈ ട്രെയിനിനെ പറ്റി മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിൻ്റെ ഉപയോഗമൊക്കെ സംബന്ധിച്ച് അവൻ്റെ പ്രയോഗമൊക്കെ സംബന്ധിച്ച് അവർ ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയും ഗവർണറും ശശി തരൂർ MPയും ചെയർ കാർ വണ്ണിൽ C1 ഉണ്ടായിരുന്നു പിന്നീട് C2 കോച്ചിലെ കുട്ടികളുമായും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അതിന് പുറത്തുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അവിടെ BJP പ്രവർത്തകരൊക്കെ പുറത്തുണ്ടായിരുന്നു അവരുമായും അല്പ നിമിഷങ്ങൾ ചെലവഴിച്ച ശേഷം പ്രധാനമന്ത്രി ആ ചടങ്ങ് നടക്കുന്ന പ്രധാന വേദിയിലേക്ക് പോയിട്ടുണ്ട് അല്പസമയത്തിനകം അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഔദ്യോഗികമായി നിർവഹിക്കപ്പെടുകയാണ് അതിന് കാത്തിരിക്കുകയാണ് എല്ലാവരും പ്രധാനമന്ത്രിയുടെ ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്നുള്ള യാത്ര അതിനുശേഷം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ഏതാണ്ട് ഒരു റോഡ് ഷോ തന്നെയായിരുന്നു നടന്നത് ആ റോഡ് ഷോ അദ്ദേഹം പൂർത്തിയാക്കി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെയും അപ്രതീക്ഷിതമായി ഈ ട്രെയിനിനകത്തേക്ക് അദ്ദേഹം കയറി അവിടെ ഉണ്ടായിരുന്ന ശരി എസ് വിജയകുമാർ